യേശുക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ സുഹൃത്തായ ബിനോയച്ചൻ്റെ ഗാനത്തിൻ്റെ ഈരടികൾ എന്നും എന്നെ സ്പർശിച്ചിട്ടുള്ളതാണ്. ആ ഈരടികൾ ഇങ്ങനെയാണ്: മുറിയാൻ മടിക്കുന്ന മുളന്തണ്ടിൽ പിറക്കാതെ പോകുന്ന ഒരു പുല്ലാങ്കുഴിയിലുണ്ട്, ഉടയാൻ മടിക്കുന്ന കല്ലിൽ പിറക്കാതെ പോകുന്ന ഒരു ശില്പമുണ്ട്, അലിയാൻ മടിക്കുന്ന വിത്തിൽ മുളക്കാതെ പോകുന്ന കതിരുകളുണ്ട്. ഒന്നും അവസാനമല്ല, എല്ലാം അവസരമാണ്. മുറിയാൻ മടിക്കുന്ന മുളന്തണ്ടിൽ നിന്നൊരിക്കലും ഒരു രാഗവും നാദവും വരില്ല. ഉടയാൻ കൊത്തുകൊള്ളുവാനായിട്ട് മടിക്കുന്ന ഒരു ഒരു കല്ലിൽ നിന്നും ഒരിക്കലും ഒരു ശില്പം ഉണ്ടാകില്ല. അലിയാൻ മടിക്കുന്ന വിത്തിൽ നിന്ന് ഒരിക്കലും മുള പൊട്ടി പിന്നീട് അത് കതിരുകളായി ഫലം നൽകില്ല. ഈശോയുടെ കുരിശുമരണം അത് മുറിക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ഈശോ തന്നെ തന്നെ സ്വയം മുറിച്ചു നൽകി, തൻ്റെ ശരീരമൊക്കെ മുറിവേൽപ്പിക്കുവാനായിട്ട് വിട്ടുകൊടുത്തു. എന്നാൽ ഉദ്ധിതനായ കർത്താവ് ക്രൂശിതനായ ഈശോയിൽ നിന്നാണ് ഉയർത്തെഴുന്നേൽക്കുക. ഈ ക്രൂശിതനായ ഈശോയും ഉദ്ധിതനായ ക്രിസ്തുവും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളാണ്. പൗലോസ്ലീഹ ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:55 ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: മരണമേ എവിടെ നിന്റെ വിജയം? മരണമേ എവിടെ നിന്റെ ദംശനം? മരണത്തെപ്പോലും വിജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് ഉദ്ധിതനായ കർത്താവ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളിലും, നമ്മുടെ ജീവിതത്തിലെ ഏത് ദുഃഖങ്ങളിലും, രോഗങ്ങളിലും, പീഡനങ്ങളിലും നമുക്ക് വിശ്വസിക്കുവാനായിട്ട് ശക്തമായ കോട്ടയാണ് ഉദ്ധിതനായ ക്രിസ്തു. കാരണം എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിടത്തു നിന്ന് തുടങ്ങുന്നവനാണ് ക്രിസ്തുനാഥൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ക്രിസ്ത്യാനിയെ കടന്നുപോയ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഉദ്ധിതനായ കർത്താവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:14 ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഉയരേണ്ടത് ഉദ്ധിതനായ കർത്താവിൽ നിന്നാണ്. ആ ക്രിസ്തുവിലാണ്, ഉദ്ധിതനായ ഈശോയിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ആ ഉദ്ധിതനായ ഈശോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4 നമ്മൾ കാണുന്ന വലിയ മനോഹരമായ ഒരു ചിത്രമുണ്ട്. 3 ചെറുപ്പക്കാർ, നബുക്കദ്നേസർ രാജാവ് ആ ചെറുപ്പക്കാരോട് വിളിച്ച് പറയും: എൻ്റെ വിഗ്രഹത്തെ, എൻ്റെ രൂപത്തെ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ ഈ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഗ്നിയിലേക്ക് നിങ്ങളെ ഞാൻ എടുത്തെറിയും. ആ ചെറുപ്പക്കാർ ഉച്ചത്തിലെ വിശ്വാസത്തോടുകൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഞങ്ങളുടെ ദൈവമായ കർത്താവ്, ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ശക്തനാണ്. അവ ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഒരിക്കലും നിന്റെ വിഗ്രഹത്തെ ആരാധിക്കില്ല. നമുക്കറിയാം അവരുടെ വിശ്വാസം, ആ കർത്താവിലുള്ള വിശ്വാസം അവർക്ക് രക്ഷയായിട്ട് കൂട്ടുണ്ടായിരുന്നു. ടാഗീസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ തൻ്റെ ചരിത്ര പുസ്തകത്തിൽ നീറോ ചക്രവർത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനികളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ നിറഞ്ഞ ചിരിയെ നീറോ ഭയപ്പെട്ടിരുന്നു. കൊലക്കളത്തിലേക്ക് ക്രിസ്ത്യാനികൾ പോയിരുന്നത് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടിയായിരുന്നു. ആ ചിരിയെ നീറോ ചക്രവർത്തി ഭയപ്പെട്ടിരുന്നു. വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനായ, രാജ്യങ്ങളൊക്കെ തൻ്റെ കാൽക്കീഴിലാക്കിയ ഈ നീറോ ചക്രവർത്തി പോലും ക്രിസ്ത്യാനികളുടെ കൊലക്കളത്തിലേക്കുള്ള പോക്ക്, ആ നിറഞ്ഞ ചിരിയോടുള്ള പോക്ക്
അവർ ഭയപ്പെട്ടിരുന്നു. അവരെന്തുകൊണ്ട് ഇങ്ങനെ ഇത്രമാത്രം തങ്ങളുടെ സഹനങ്ങളിൽ ചിരിക്കുവാൻ സാധിച്ചു? അവരെന്തുകൊണ്ട് തങ്ങളുടെ പീഡകളിൽ നിറഞ്ഞ ചിരിയോടുകൂടി അതിനെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു? അവർക്കെന്തുകൊണ്ട് കൊലക്കളത്തിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ട് സാധിച്ചു? അതിനുത്തരം അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നുണ്ട് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ്. ആ സ്തെഫാനോസിൻ്റെ ദേഹത്തേക്ക് കല്ലുകൾ ആഞ്ഞെറിയപ്പെടുമ്പോൾ, ആ ശരീരം കീറി മുറിക്കപ്പെടുമ്പോൾ വചനം രേഖപ്പെടുത്തി വയ്ക്കുക, സ്തെഫാനോസ് പ്രസന്നതയോടെ ചിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവൻ്റെ ചിരിക്ക് കാരണം അവൻ സ്വർഗത്ത് പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഉദ്ധിതനായ ഈശോയെ കണ്ടു. ആ ഈശോയെ കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് ജീവൻ വെടിഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികൾ എവിടെയൊക്കെയോ വലിയ ദുരന്തത്തിലൂടെ രോഗത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഉദ്ധിതനായ ഈശോയിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, നമ്മൾ ആ അവസ്ഥകളെ നമ്മൾ അതിജീവിക്കും. സഭയുടെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 64 ഏപ്രിൽ 16-ാം തീയതി സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനമായിട്ട് ഒന്നും ഓർക്കുന്ന ഒരു കാലഘട്ടം. നീറോ ചക്രവർത്തി റോമാ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. 64 ഏപ്രിൽ 16-ാം തീയതി റോമിലെ ഒരു അഗ്നി ആളിപ്പടർന്നു. റോമിലുള്ള 17 പ്രവിശ്യകളിൽ 13 പ്രവിശ്യകളും അത് അഗ്നിക്കിരയായി. അഗ്നിക്കിരയായി ആ അഗ്നി ആളിപ്പടർന്നപ്പോഴേക്കും നീറോ ചക്രവർത്തി ഇങ്ങനെ റോമിനോട് വിളിച്ചു പറഞ്ഞു, ഈ അഗ്നിക്ക് കാരണക്കാര് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളെയൊക്കെ കൊന്നൊടുക്കുവാനായിട്ട് ഈ മനുഷ്യൻ വലിയ വിളംബരം പുറപ്പെടുവിച്ചു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ അവരെ ദേഹത്ത് വൈക്കോല് ചുറ്റി വിളക്കുകാലിൽ കൂട്ടിക്കെത്തി അവരെ പന്തം പോലെ രാത്രികളിൽ കത്തിച്ചു നിർത്തി. അവർ കെട്ടപ്പെടുമ്പോഴും ചിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ധിതനായ ഈശോയെ കണ്ടുകൊണ്ടാണ് അവരൊക്കെ ജീവൻ വെടിഞ്ഞത്. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ തീക്ക് കാരണം ഈ തീ കൊളുത്തിയത് അരവട്ടനായ നീറോ ചക്രവർത്തി തന്നെയായിരുന്നു. ഈ റോമിലത്തി അഗ്നി ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ വീണ വായിക്കുകയായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി. എന്നാൽ നമുക്കിന്നറിയാം, ഇന്നറിയാം നമുക്ക് ഈ റോമാൻ സാമ്രാജ്യം അത് ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായിട്ട് കർത്താവ് മാറി. എവിടെ ക്രൂശിതനായ ഈശോ ഉണ്ടാകുന്നു അവിടെ ഉദ്ധിതനായ കർത്താവും ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ഉദ്ധിതൻ ശക്തിയോടുകൂടെയാണ് വരിക. അവൻ പരാജയപ്പെട്ട ഒരു ഈശോയുടെ രൂപമല്ല, ഉയർത്തെഴുന്നേറ്റ വിജയശീലാളിതനായ ഉദ്ധിതനായ ഈശോയെ കർത്താവാണ് അവിടെ നിന്ന്. നമ്മുടെ രാജ്യത്തും 2018 ഓഗസ്റ്റ് 26-ാം തീയതിയും ക്രിസ്ത്യാനികൾക്കെതിരെ വലിയൊരു ദുരന്തം നടന്നു, വലിയ മതപീഡനം നടന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒറീസയില് കാണ്ടമ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുണ്ടായിരുന്ന ഒരു സ്വാമിയെ മാവോയിസ്റ്റുകളെ കൊന്നുകളയുമ്പോഴേക്കും ആ കൊന്നത് ക്രിസ്ത്യാനികളാണെന്ന് മത തീവ്രവാദികൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ അന്ന് തൻ്റെ സ്വന്തം ജീവൻ ഹോമിക്കേണ്ടി വന്നു. 300-ഓളം ദേവാലയങ്ങൾ അന്ന് അഗ്നിക്കിരയായി. 6,000-ത്തോളം ക്രൈസ്തവ ഭവനങ്ങൾ അഗ്നിക്കിരയായി. 15,000-ത്തോളം ക്രിസ്ത്യാനികൾ ആ ഭവനങ്ങൾ ഉപേക്ഷിച്ച് കാടുകളിൽ അഭയം പ്രാപിച്ചു. പല കന്യാസ്ത്രീകളും കൂട്ടമാനഭംഗത്തിന് അന്ന് ഇന്ത്യയിലെ ഇടയായി. നമ്മളൊന്നും അവരോടും ഒരു വാളെടുത്ത് പ്രതികരിച്ചില്ല. കാരണം മരണത്തിൻ്റെ മുൻപിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ചരിത്രമല്ല ക്രിസ്ത്യാനിക്കുള്ളത്. ഉദ്ധിതനായ കർത്താവിനെ കണ്ടുകൊണ്ട്, ആ വിജയശാലിതനായ ഈശോയെ കണ്ടുകൊണ്ട് അവനിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് ക്രിസ്ത്യാനികളുടേത്. ഇന്ന് ഒറീസ ക്രൈസ്തവ സഭയുടെ ശക്തി കേന്ദ്രമാണ്.
ഏറ്റവും കൂടുതൽ ദൈവവിളികളുള്ള സ്ഥലമാണ് ഇന്ന് ഈ ഒറീസയിലെ കാണ്ടമ എന്ന് പറയുന്ന പ്രദേശം. അതേ പ്രിയപ്പെട്ടവർ, യേശുനാഥൻ ക്രൂരമായിട്ട് ഈശോയെ ഫരീസേയരും നിയമജ്ഞരും പീഡിപ്പിച്ചു, ശരീരം കീറിമുറിച്ചും മരത്തിലേക്ക് അവനെ ചേർത്തണി അടച്ച് ആണികൾ കൊണ്ട് അടിച്ചുകൊണ്ട് അവന് ജീവൻ വെടിഞ്ഞപ്പോൾ അവരങ്ങരിച്ച ശരീരമെടുത്ത് ശവക്കല്ലറയിൽ സംസ്കരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകുന്ന ഫരീസേയൻ്റെയും നിയമച്ചൻ്റെയും മുൻപിൽ ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം ആരംഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധിതനായ ഈശോ, ചൈതന്യമുള്ള ഈശോ, ശക്തനായ ഈശോ കൊടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തി വന്നു. ഈ കാലഘട്ടത്തിൽ നമുക്കും വിശ്വസിക്കാം, ഒന്നും അവസാനമല്ല. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പീഡനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ ഒന്നും അവസാനമല്ല. അതിലൂടെ വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ഓരോ ക്രിസ്ത്യാനികളും. ആ ഉദ്ധിതനിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ ഉദ്ധിതനിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ നമുക്ക് മാറ്റാം, ജീവിതത്തെ ആ ഉദ്ധിതൻ്റെ കണ്ണിലൂടെ കാണാം. അപ്പോഴൊരു സഹനവും, അതവസാനമല്ല, മരണം പോലും അവസാനമല്ല, അതൊക്കെ ഒരു പുതിയ ജീവിതത്തിൻ്റെ വിജയമായ ആനന്ദമുള്ള ഒരു ജീവിതത്തിൻ്റെ ആരംഭമാണ്. അതിനുള്ള വലിയ കൃപാവരം കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യുദ്ധിതനായ കർത്താവിനെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.